അടുത്ത പ്രാവശ്യം വെണ്ടയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും എന്നതിൽ സംശയമേ ഇല്ല. ഒരു ചപ്പാത്തിയും കൂടെ ഇതുപോലെ നിറയെ വെണ്ടയ്ക്കയും ചേർത്ത് കഴിച്ചാൽ തീർച്ചയായും ഇഷ്ടമാവും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. വെണ്ടയ്ക്കയുടെ സ്വാദ് അങ്ങനെ തന്നെ കിട്ടും. പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. ഒരേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി. ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കാം. 6 വെളുത്തുള്ളി ചതച്ചതും 1 കപ്പ് കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി സോഫ്റ്റ് ആയാൽ മാത്രം മതി. അപ്പോൾ 200 ഗ്രാം വെണ്ടയ്ക്ക ഇങ്ങനെ ഗുണ്ട് പീസസ് ആക്കിയതും പാകത്തിന് ഉപ്പും ചേർക്കണം. നന്നായി വഴറ്റി വെണ്ടയ്ക്ക 1/2 കുക്ക് ആവുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം 1/2 സ്പൂൺ മല്ലി, 1/4 സ്പൂൺ ജീരകം, 1 സ്പൂൺ നിലക്കടല, 5 ഉണക്കമുളകും കൂടെ തരിതരിപ്പായി പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ആ ചൂടിൽ കുക്കായ വെണ്ടയ്ക്ക് സൂപ്പർ ടേസ്റ്റ്.